വിഷയമായ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് എന്ന് ലൂക്കായുടെ സുവിശേഷ വായിച്ചു കേട്ടത്. എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയിലേക്ക് അവരുടെ കണ്ണുകൾ തുറന്നു. അവർ തിരിച്ചു വന്ന് ശിഷ്യന്മാരോട് വിവരം പറയുന്ന ആ സന്ദർഭത്തിലാണ് ശിഷ്യന്മാർക്ക് എല്ലാവർക്കുമായി ഈശോ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അവർക്ക് ഈശോയെ തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ട് തോന്നി. ഭൂതമാണെന്നാണ് അവർ വിചാരിച്ചത്. കാരണം ഈശോ മരിച്ചുപോയി. അതിൻ്റെതായ വ്യഥയില് അവരുടെ വേദനയില് അവർ വിഷമിച്ചിരിക്കുകയാണ്. അവർ ഭയപ്പെട്ടു. അപ്പോഴാണ് ഈശോ മുറിവുകളും ആ ഇതെല്ലാം കാണിച്ചു. ഞാൻ നിങ്ങളുടെ ഈശോ തന്നെയാണ്, വേറെ ആരുമില്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ടും അവർക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നിങ്ങനെ ഭക്ഷിക്കാൻ നിങ്ങൾക്കുണ്ടോ? അവരെ ഒരു വറുത്ത കഷ്ണം മീൻ കൊടുത്തെന്നാണ് പറയുന്നത്. ഈശോയ്ക്ക് ഇത് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ മരിച്ചെങ്കിലും ഞാൻ ഉദ്ധാരണം ചെയ്തവനാണ്, ഞാൻ ജീവിക്കുന്നവനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അതിനുള്ള പരിശ്രമമാണ് ഈശോ നടത്തുന്നത്. ഈശോ മരിച്ചെങ്കിലും ഉദ്ധാരണം ചെയ്തു ജീവിക്കുന്നവനാണ് എന്ന് വെളിപാട് ഉത്സവത്തില് വെളിപാട് ഗ്രന്ഥത്തില് യോഹന്നാനസ്നേഹ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഞാൻ മരിച്ചെങ്കിലും ജീവിക്കുന്നവനാണ്, മരിച്ചെങ്കിലും ജീവിക്കുന്നവനാണ്. അപ്പോൾ മരണാനന്തരമുള്ള ആ ഒരു ഉദ്ധാരം അത് വിശ്വസിക്കണം നമ്മൾ. അത് വിശ്വാസത്തിന്റെ വിഷയമാണ്. വെറുതെ ശാസ്ത്രീയമായിട്ട് അല്ലെ നമ്മൾ ബുദ്ധിപരമായിട്ട് ഭൗതികമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ്, സത്യമല്ല. വിശ്വാസത്തിന്റെ വിഷയമാണ്. ഈശോ മരിച്ചെങ്കിലും ഉദ്ധാരം ചെയ്തവനാണ്, ജീവിക്കുന്നവനാണ് എന്ന് ബോധ്യപ്പെടുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഈശോ 40 ദിവസം കാത്തിരുന്നത് സ്വർഗാരോഹണം ചെയ്യുവാനായിട്ട്. അതായത് ഉദ്ധാരണത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈ ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്നവരെ ബോധ്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. മറുപടി ഗ്രന്ഥത്തില് ആരംഭത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ആ ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്നവരെ പറയുന്നുണ്ട്, താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയും ആ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുകയാണ്. അവരുടെ മനസ്സ് വിശുദ്ധരഹിതം ഗ്രഹിക്കുവാനായി തുറന്നു എന്ന് പറയുന്നുണ്ട്. എമ്മാവോസിലേക്ക് പോയ ആ ശിഷ്യന്മാരെ മനസ്സിലാക്കി കൊടുത്തതുപോലെ ആ വിശുദ്ധരഹിതങ്ങളെല്ലാം ഈശോയിലേക്ക് നയിക്കുന്ന രഹിതങ്ങളാണ്. ഈശോയാണ് വിശുദ്ധരഹിതങ്ങളുടെ എല്ലാം പൂർത്തീകരണം എന്നുള്ള ആ ഒരു ബോധ്യം അവർക്ക് കൊടുത്തു. ആ ഈശോയുടെ വെളിച്ചത്തിൽ വേണം വിശുദ്ധരഹിതങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വിശുദ്ധരഹിതങ്ങളെല്ലാം പ്രവചിച്ചിരുന്നത് ആ ഈശോയെ കുറിച്ചാണ്. അതെല്ലാം സൂചിപ്പിച്ചിരുന്നത് ഈശോയെ കുറിച്ചാണ്, വരാനിരിക്കുന്ന ആ മിശിഹ. അതുകൊണ്ട് ആ ഈശോ ജീവിക്കുന്നവനാണെന്നുള്ള ഒരു ബോധ്യം, ആ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുവാനാണ് അവര് ശിഷ്യന്മാരെ പ്രത്യേകമായി വിളിച്ചത്, അതിനുവേണ്ടി അയക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ബോധ്യം അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് 40 ദിവസം ഈശോ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ വിശുദ്ധരഹിതം ഗ്രഹിക്കാൻ അവരുടെ മനസ്സ് തുറന്നു എന്ന് പറയുന്നുണ്ട്. ആ എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് സംഭവിച്ചതുപോലെ തന്നെ ആ വിശുദ്ധരഹിതങ്ങളെല്ലാം ഗ്രഹിക്കുവാനുള്ള ഒരു കഴിവ് അവർക്ക് ലഭിച്ചു. നമുക്കറിയാം ആ എമ്മാവോസ് സംഭവം വിശുദ്ധ കുർബാനയുടെ ഒരു അടയാളമാണ്, ആ വചന ശുശ്രൂഷയുടെ ഒരു അടയാളമാണ്. വിശുദ്ധരഹിതങ്ങളുടെ എല്ലാ പൂർത്തീകരണം ഈശോയിലാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ആ ഈശോയുടെ പീഡാനുഭവവും മരണവും ഒക്കെ നമ്മളെ നിരാശരാക്കുകയല്ല, നമ്മളെ പ്രത്യാശയുള്ളവരാക്കി മാറ്റുന്നു. ഈശോ ഇത് ജീവിക്കുന്നു. നമുക്ക് സാധാരണ ജീവിച്ചിരുന്നപ്പോഴുള്ള ആ മനുഷ്യരൂപ ഭാവങ്ങളിലൊന്നുമല്ല
പക്ഷെ ആ ഭാവം എടുത്തുകൊണ്ട് ഈശോ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ജീവിക്കുന്നു എന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാവനയുടെ ആ വചന ശുശ്രൂഷയിലൂടെ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വലിയൊരു ബോധ്യം ഇതാണ്: ഈശോ ജീവിക്കുന്നവനാണ്, ഈശോ ഇന്ന് ജീവിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു, എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി വേണം നാം വചന ശുശ്രൂഷയില് പങ്കു ചേരുവാനായിട്ട്. വചന ശുശ്രൂഷ വെറുതെ നേരത്തെ എഴുതിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ച് കേൾക്കുക, മനസ്സിലാക്കുക എന്നുള്ളതല്ല വചന ശുശ്രൂഷയുടെ ലക്ഷ്യം. അതല്ല ആ എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ ആ നിരാശരായിരുന്ന വിഷാദഭരിതരായിരുന്ന അവരെല്ലാം സന്തോഷഭരിതരായി മാറുന്ന ഒരു അനുഭവം. അതായത് നമ്മുടെ ആ ജീവിതത്തിൽ സന്തോഷം പകരുവാനായിട്ട് ഈശോ ശ്രമിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ മനോവികാരങ്ങളെല്ലാം ഈശോ മനസ്സിലാക്കുന്നവനാണ്. നമ്മൾ ഏത് മനോവികാരത്തോടുകൂടിയാണ് ഹിമാലയയിലേക്ക് വരുന്നത് എന്നുള്ളതൊക്കെ ഈശോ മനസ്സിലാക്കുന്നുണ്ട്, ഈശോ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് എന്താണ് സന്ദേശമാണ് നൽകേണ്ടത് എന്നുള്ളതൊക്കെ ഈശോ അതിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ വചന ശുശ്രൂഷയിൽ പങ്കുചേരണം. വ്യക്തിപരമായ ഒരു അനുഭവമായിട്ടത് മാറണം. മിശിഹ അനുഭവം എന്ന് പറയുന്നത് അതാണ്. ആ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ആ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ജീവിക്കുന്നവനായ ഈശോ ഞാനുമായി ബന്ധപ്പെടുന്നു. 24 മണിക്കൂറും ഈശോ എന്നോടൊപ്പമുണ്ട്. ഈശോ പോയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സന്നിഹിതനാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമ്മൾ വളർത്തിയെടുക്കുകയും ആ ഈശോയുടെ സാന്നിധ്യത്തിൽ നിരന്തരം ജീവിക്കുവാനുള്ള ഒരു ശക്തിയും ചൈതന്യവും എല്ലാം നമുക്ക് വചന ശുശ്രൂഷയിലൂടെ വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ട് ആ കുർബാന നമ്മുടെ ജീവിതത്തിന് ശക്തിയായിട്ട് മാറണം. യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച് എന്നെ സഭ പഠിപ്പിക്കുന്നത് ഉഷ്ട കുർബാനയാണ് സഭയെ പടുത്തുയർത്തുന്നത്. എങ്ങനെയാണ് ഈശോയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമായി 24 മണിക്കൂറും ഈശോയോടൊത്തുള്ള ജീവിതം നയിക്കുന്നതാണ്, അതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അവരുടെ കൃപയ്ക്കായി നമ്മൾ